നമസ്കാരം എല്ലാവർക്കും ക്ലാസ് റൂം പി എസ് സി ടേപ്പറിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ് അതായത് നമുക്കറിയാം ഒളിമ്പിക്സ് ഒരു വലിയ ടോപ്പിക്കായിട്ട് തന്നെയാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രിലിമിനറി ബേസ്ഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണിത് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയിലും പ്ലസ് ടു ലെവൽ പ്രിലിമിനറിയിലും ഈ സെയിം ടോപ്പിക്ക് തന്നെയുണ്ട് അപ്പോൾ ഒളിമ്പിക്സിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന നേട്ടങ്ങള് അതുപോലെ തന്നെ പാരാലിമ്പിക്സ് അതുപോലെ വിൻ്റർ ഒളിമ്പിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒളിമ്പിക്സിൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ് സി കെ ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് സി കെ ലക്ഷ്മണൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് പങ്കെടുക്കുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പാരീസ് ഒളിമ്പിക്സിലാണ് പങ്കെടുക്കുന്നത് ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ആര് എസ് എസ് നാരായണൻ അദ്ദേഹം ഗോൾ കീപ്പറായിരുന്നു ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പറാണ് ഫുട്ബോൾ താരമാണ് എസ് എസ് നാരായണൻ എന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മെൽബൺ ഒളിമ്പിക്സിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി റോം ഒളിമ്പിക്സിലുമാണ് അദ്ദേഹം പങ്കെടുത്തത് എസ് എസ് നാരായണനാണ് ഒന്നിൽ കൂടുതൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഗോൾ കീപ്പർ എന്ന് ഓർത്തുവെക്കുക അദ്ദേഹം ഫുട്ബോൾ താരമായിരുന്നു എന്ന് ഓർത്തുവെക്കണം രണ്ട് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ മെൽബൺ ഒളിമ്പിക്സിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലും ഇനി പി ടി ഉഷ നമുക്ക് നോക്കാം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പങ്കെടുക്കുന്നത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ് അതും പി ടി ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയും പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് പി ടി ഉഷ ഫൈനലിൽ എത്തുന്നത് എന്ന് ഓർത്തു ഓർത്തുവെക്കുക ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലാണ് എത്തുന്നത് ഫൈനലിൽ എത്തുന്നത് അതായത് നാനൂറ് മീറ്റർ ഹാർഡിൽസിൽ നാലാം സ്ഥാനത്താണ് പി ടി ഉഷ എത്തിയത് എന്നോട് ഒന്ന് ജസ്റ്റ് ഓർത്തു ഓർത്തുവെക്കുക ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ് പി ടി ഓഷയാണ് ഇനി ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ആരാണ് ഷൈനി വിൽസൺ ആണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളിയാണ് ഷൈനി വിൽസൺ എന്ന് ഓർത്തുവെക്കുക ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത മലയാളി ആരാണ് ഷൈനി വിൽസൺ ആണ് അതുപോലെ ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് അതുപോലെ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിതയാണ് പി ടി ഉഷ അതുപോലെ ഷൈനി വിൽസൺ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യ വനിത ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ഷൈനി വിൽസൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാഴ്സലോണ ഒളിമ്പിക്സിലാണ് ഷൈനി വിൽസൺ പതാക ഏന്തിയത് എന്ന് ഓർത്ത് വയ്ക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് ആരാണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ആരാണ് അത് ഷൈനി വിൽസൺ ആണ് ഇനി ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഏക മലയാളി ആരാണ് മാനുവൽ ഫ്രെഡറിക് ആണ് മാനുവൽ ഫ്രെഡറിക് ആണ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ഏക മലയാളി കായിക താരം ഹോക്കി താരമാണ് മാനുവൽ ഫ്രെഡറിക് ഒളിമ്പിക്സ് മെഡൽ നേടിയ ഏക മലയാളി കായിക താരം ആരാണ് മാനുവൽ ഫ്രെഡറിക് ആണ് എന്തായിരുന്നു ഐറ്റം ഏതായിരുന്നു ചോദിച്ചത് ഹോക്കിയാണ് അതുപോലെ ആദ്യ മലയാളി നീന്തൽ താരം ഒളിമ്പിക്സിലെ ആദ്യ മലയാളി നീന്തൽ താരം ആരാണ് സെബാസ്റ്റ്യൻ സേവിയർ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവിയർ ഇന്ന് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളിതിന് തൊട്ടു മുമ്പ് നടന്ന ഒളിമ്പിക്സിലെ പ്രധാന കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ റിയോ ഒളിമ്പിക്സാണ് നടന്നത് എവിടെയായിരുന്നു റിയോ ഡി ജനീർ ജെനീറോയിലാണ് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഒളിമ്പിക്സിനാണ് നമ്മൾ റിയോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ മാസ്കോട്ട് അഥവാ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു വിനീഷ്യസ് ആയിരുന്നു ആരാണ് വിനീഷ്യസ് ആയിരുന്നു ഭാഗ്യചിഹ്നം എന്ന് ഓർത്തുവെക്കുക അതുപോലെ മോട്ടോ എന്തായിരുന്നു അല്ലെങ്കിൽ ആപ്തവാക്യം ലീവ് യുവർ പാഷൻ ആയിരുന്നു മോട്ടോ അഥവാ ആപ്തവാക്യം എന്തായിരുന്നു ലീവ് യുവർ പാഷൻ ആയിരുന്നു ഇന്ന് റിയോ ഒളിമ്പിക്സിൻ്റെ സന്ദേശം എന്തായിരുന്നു എ ന്യൂ വേൾഡ് എന്നായിരുന്നു റിയോ ഒളിമ്പിക്സിൻ്റെ സന്ദേശമാണ് എ ന്യൂ വേൾഡ് അതുപോലെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ സ്റ്റേഡിയമാണ് മാരക്കാന സ്റ്റേഡിയം എവിടെയാണ് മാരക്കാന സ്റ്റേഡിയത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് അതുപോലെ രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്തത് അമൂലാണ് ഇന്ത്യൻ ടീം സ്പോൺസർ ആരായിരുന്നു അമൂലായിരുന്നു ഇതിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക എന്ന് വെച്ചാൽ ഓപ്ഷനിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കാരണം ഇതൊരു ഒളിമ്പിക്സിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും അതിന് തൊട്ട് മുമ്പ് നടന്ന ഒളിമ്പിക്സിൻ്റെ പ്രധാന കാര്യങ്ങൾ നമ്മളൊന്ന് വെക്കണം രണ്ടായിരത്തി പതിനാറിൽ നടന്ന വേദി ഓർത്തുവയ്ക്കുക റിയോ ഡി ജെനിറോയാണ് ബ്രസീലിലാണ് മുപ്പത്തി ഒന്നാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു അത് വെക്കണം ഇനി നടക്കാൻ പോകുന്നത് ഏത് ഒളിമ്പിക്സ് ഒളിമ്പിക്സാണെന്ന് ചോദിച്ചത് മുപ്പത്തി രണ്ടാമത്തെ ഒളിമ്പിക്സ് ആണ് മുപ്പത്തി ഒന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി പതിനാറിൽ നടന്നത് മാസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നമായിരുന്നു വിനി ീഷ്യസ് ആപ്തവാക്യം അഥവാ മോട്ടോയായിരുന്നു ലിവ് യുവർ പാഷൻ റിയോ ഒളിമ്പിക്സിന്റെ സന്ദേശമായിരുന്നു എ ന്യൂ വേൾഡ് റിയോ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേദിയായ സ്റ്റേഡിയമാണ് മാരക്കാന സ്റ്റേഡിയം ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ ആരായിരുന്നു അമൂൽ ആയിരുന്നു ഇനി ഇന്ത്യൻ പതാക പതാകേന്തിയ താരം അതായത് നമ്മുടെ ഈ ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത ഉദ്ഘാടന വേളയിലും അതുപോലെ സമാപന ചടങ്ങിലും മാർച്ച് ഫാസ്റ്റ് ഉണ്ടാവും അതിൽ ഉദ്ഘാടന വേളയിൽ മാർച്ച് ഫാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയത് അഭിനവ് ബിന്ദ്രയാണ് ആരാണ് അഭിനവ് ബിന്ദ്രയാണ് രണ്ടായിരത്തി ഒളിമ്പിക്സ് ഉദ്ഘാടന വേളയിലെ മാർച്ച് ഫാസ്റ്റിൽ ഇന്ത്യൻ പതാക പതാകഏന്തിയ താരം അതുപോലെ രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക ഏന്തിയ താരമാണ് സാക്ഷി മാലിക് ആരാണ് സാക്ഷി മാലിക് ആണ് ഇന്ത്യൻ പതാക ഏന്തിയത് എപ്പോഴാണ് സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിലാണ് സാക്ഷി മാലിക് ഇന്ത്യൻ പതാക ഏന്തിയത് അതായത് ഇന്ത്യയ്ക്ക് രണ്ട് മെഡലുകളാണ് ഒളിമ്പിക്സിൽ ലഭിച്ചത് ആദ്യ ആദ്യത്തെ മെഡലല്ല വെള്ള ഒരു വെള്ളി മെഡലും ഒരു വെങ്കല മെഡലും വെള്ളി മെഡൽ നേടിയത് പി വി സിന്ധു ആണ് ബാഡ്മിന്റൺ താരമാണ് നമുക്കറിയാം വെള്ളി മെഡൽ നേടിയത് പി വി സിന്ധു ബാഡ്മിന്റൺ താരം വെങ്കല മെഡൽ നേടിയത് സാക്ഷി മാലിക് ഗുസ്തി ഗുസ്തി താരമാണ് വെങ്കല മെഡൽ നേടിയ സാക്ഷി മാലിക് ആണ് ഈ സാക്ഷി മാലിക് ആണ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാകേന്ത്യെ താരമെന്ന് ഓർത്തുവയ്ക്കുക അതായത് ഇന്ത്യക്ക് രണ്ട് മെഡലാണ് മുപ്പത്തി ഒന്നാമത്തെ ഒളിമ്പിക്സിൽ ലഭിച്ചത് വെള്ളി മെഡൽ നേടിയത് പി സിന്ധുവാണ് വെങ്കലം നേടിയത് സാക്ഷി മാലിക്കാണ് അതുപോലെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ന്യൂസിലൊക്കെ വന്ന ഒരു വ്യക്തിയായിരുന്നു ദീപ കർമാർക്കർ കാരണം ജിംനാസ്റ്റിക്സിൽ ഇന്ത്യക്ക് നാലാം സ്ഥാനം അങ്ങനെ ഒരു ഒരു പ്രത്യേകമായിട്ടൊരു മെഡൽ കൊടുക്കുന്നില്ലെങ്കിൽ പോലും നാലാം സ്ഥാനം കിട്ടിയ ഒരു വ്യക്തിയാണ് ദീപ കർമാർക്കർ ജിംനാസ്റ്റിക് ആണ് ഇനം എന്ന് ഓർത്തുവെക്കുക ഇനി രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക് ഓർഡർ ബഹുമതി ലഭിച്ച ആർക്കാണ് എൻ രാമചന്ദ്രനാണ് രണ്ടായിരത്തി പതിനാറിലെ ഒളിമ്പിക് ഓർഡർ ബഹുമതി ലഭിച്ച ആർക്കാണ് എൻ രാമചന്ദ്രനാണ് ഇനി രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ജപ്പാനിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്താണ് ഡിസ്കവർ ടുമോറോ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യമാണ് ഡിസ്കവർ ടുമോറോ നമുക്ക് വിന്റർ ഒളിമ്പിക്സ് നോക്കാം വിൻ്റർ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വിൻ്റർ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വിൻ്റർ ഒളിമ്പിക്സ് ആരംഭിക്കുന്നത് ഫ്രാൻസിലാണ് ആരംഭിക്കുന്നത് ഈ വിൻ്റർ ഒളിമ്പിക്സ് അഥവാ ശൈത്യകാല ഒളിമ്പിക്സിൻ്റെ പ്രത്യേകത എന്താണ് രണ്ട് സാധാരണ ഒളിമ്പിക്സ് അല്ലെങ്കിൽ വേനൽക്കാല ഒളിമ്പിക്സിനെ മധ്യയാണ് ഈ ശൈത്യകാല ഒളിമ്പിക്സ് അരങ്ങേറുന്നത് അതായത് നമുക്ക് രണ്ടായിരത്തി പതിനാറിൽ റിയോ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണല്ലോ നമ്മുടെ ടോക്കിയോ ഒളിമ്പിക്സ് അപ്പോൾ നമുക്ക് ഈ വിൻ്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ഇതിന്റെ രണ്ടിനും ഇടയ്ക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് നടക്കുന്നത് അതായത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിന് തൊട്ടു മുമ്പ് നടന്നത് പ്യോങ് ചാങ്ങിലായിരുന്നു ദക്ഷിണ കൊറിയയിലെ പ്യോങ് ചാങ്ങിലായിരുന്നു ഇതിന് മുമ്പ് വിന്റർ ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഫ്രാൻസിലാണ് ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ആദ്യമായിട്ട് ഒരു ഏഷ്യൻ രാജ്യം വിൻ്റർ ഒളിമ്പിക്സിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജപ്പാനിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജപ്പാനിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഏഷ്യൻ രാജ്യം വിൻ്റർ ഒളിമ്പിക്സിന് വേദിയാവുന്നത് അതായത് വേനൽക്കാല ഒളിമ്പിക്സ് നടത്താൻ സാധിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടിയാണ് ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജപ്പാനിലാണ് ആദ്യമായിട്ടൊരു ഏഷ്യൻ രാജ്യം ഈ ശീതകാല ഒളിമ്പിക്സ് അല്ലെങ്കിൽ വിൻ്റർ ഒളിമ്പിക്സിന് വേദിയാകുന്നത് ആദ്യ വേദി എവിടെയായിരുന്നു ഫ്രാൻസിലെ ചമോണിക്സ് ആയിരുന്നു അങ്ങനെ എടുത്തു പഠിച്ചില്ലേ കുഴപ്പമില്ല ഫ്രാൻസ് എന്ന് പഠിച്ചു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലായിരുന്നു ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ പറഞ്ഞു തൊട്ടുമുമ്പ് നടന്ന ദക്ഷിണ കൊറിയയിലായിരുന്നു പ്യോങ് ചാങ്ങിലായിരുന്നു ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി വേദി എവിടെയാണ് ബെയ്ജിംഗ് ആണ് ചൈനയിലെ ബെയ്ജിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി നമുക്ക് പാരാലിമ്പിക്സ് നോക്കാം ഈ ഒളിമ്പിക്സിന് ശേഷം അതേ വേദിയിൽ തന്നെയാണ് പാരാലിമ്പിക്സ് നടക്കുന്നത് ഇങ്ങനെയാണ് ഒളിമ്പിക്സിന് ശേഷം അതേ വേദി വേദിയിൽ തന്നെ അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നടത്തി വരുന്ന ഒളിമ്പിക്സാണ് പാരാലിമ്പിക്സ് എന്താണ് ഒളിമ്പിക്സിൻ്റെ അതേ ഒരു വേദിയിൽ തന്നെ അംഗവൈകല്യമുള്ള കായിക താരങ്ങൾക്ക് വേണ്ടി നടത്തി വരുന്ന ഒളിമ്പിക്സ് ആണ് പാരാലിമ്പിക്സ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ റോം ഒളിമ്പിക്സിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി വേദിയായ ആദ്യം ഏഷ്യൻ രാജ്യം ഏതാണ് ജപ്പാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ജപ്പാൻ ഒളിമ്പിക്സിലാണ് ഇങ്ങനെ പാരാലിമ്പിക്സ് ആദ്യമായിട്ട് ഏഷ്യൻ രാജ്യത്തിൽ നടക്കുന്നതെന്ന് ഓർത്തുവെക്കുക അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ നമുക്കറിയാം റിയോഡി ജനീറോയിലായിരുന്നു ഒളിമ്പിക്സ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ പാരാലിമ്പിക്സും ആ ഒരു ഒളിമ്പിക്സിന് ശേഷം റിയോഡി ജനീറോയിൽ തന്നെയാണ് നടന്നത് രണ്ടായിരത്തി പതിനാറിലെ പാരാലിമ്പിക്സിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു ന്യൂ വേൾഡ് എന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പാരാലിമ്പിക്സിൻ്റെ മോട്ടോ എന്തായിരുന്നു ന്യൂ വേൾഡ് എന്ന് ഓർത്തുവെക്കുക ഈ രണ്ടായിരത്തി പതിനാറിലെ പാരാലിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തിയത് ആരാണ് ദേവേന്ദ്ര ജജാരിയ ആണ് ആരാണ് ദേവേന്ദ്ര ജജാരിയ ആണ് രണ്ടായിരത്തി പതിനാറിലെ റിയോഡി ജെനീറോയിൽ നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തിയത് ദേവേന്ദ്ര ജജാരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് രണ്ട് സ്വർണ്ണ മെഡൽ നേടിയ ഒരേയൊരു താരമാണ് അതായത് ഒളിമ്പിക്സിൽ രണ്ട് സ്വർണ്ണ മെഡൽ നേടിയ ഒരേ ഒരു താരമാണ് ദേവേന്ദ്ര ജജാരിയ ഏതാണ് പാരാലിമ്പിക്സിലാണ് അത് ഓർത്തു വെക്കണം പാരാലിംപിക്സിൽ രണ്ട് സ്വർണ്ണ മെഡലുകൾ നേടിയ ഒരേയൊരു താരമാണ് ദേവേന്ദ്ര ജചാരിയ എന്ന് ഓർത്തുവെക്കുക അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ ദീപ മാലിക് സ്വർണ്ണ മെഡൽ നേടി അങ്ങനെ പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് മാറിയത് ദീപ മാലിക് ആണ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ദീപ മാലിക് ആണ് അതുപോലെ ഹൈ ജമ്പിൽ സ്വർണം നേടിയത് മാരിയപ്പൻ തങ്കവേലു മാരിയപ്പൻ തങ്കവേലു ആണ് പാരാലിംപിക്സിൽ ഹൈ ജമ്പിൽ സ്വർണം നേടിയത് ഇതൊക്കെ രണ്ടായിരത്തി പതിനാറിലാണ് ദേവേന്ദ്ര ജചാരിയാണ് രണ്ട് സ്വർണ്ണ മെഡൽ നേടിയ ഒരേ ഒരു പാരാലിമ്പിക് താരമെന്ന് ഓർത്തുവെക്കുക അതുപോലെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ പാരാലിംപിക് താരം കൂടിയാണ് ദേവേന്ദ്ര ജചാരിയ അതും ഇമ്പോർട്ടൻ്റ് ആണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ പാരാലിമ്പിക് താരമാരാണ് ദേവേന്ദ്ര ജജാരിയ ആണ് ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് വരുന്നത് അതായത് ഈ ഒരു കൂടി നമ്മുടെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ തരുകയാണ് വളരെ ആണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോകുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം താങ്ക്